നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നാല് മൂന്ന് മാത്രം വിരലെണ്ണാവുന്ന പാർട്ടികളിൽ നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ പൊട്ടിത്തെറി ഇവിടെ പൊട്ടിത്തെറി അവിടെ വോട്ട് ചോർച്ച ഇവിടെ വോട്ട് ചോർച്ച അതിനോടൊപ്പം മറുകണ്ഠം ചാടുന്നവരും ഒരു ഭാഗത്തുണ്ടാകും ഏതായാലും മനോഹരമായ ആചാരങ്ങളാണ് ഇപ്പോൾ എല്ലാ പാർട്ടിയിലും കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇതുവരെയുള്ള വാർത്തകളിൽ മറ്റൊരു ഞെട്ടിലുണ്ടാക്കുന്ന നീക്കമാണ് സി വേദികളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ട ജി സുധാകരനെ എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ് സൗഹൃദ സന്ദർശനം മാത്രമാണെന്നാണ് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും തീർത്തും ഒഴിവാക്കപ്പെട്ടതോടെ പാർട്ടിയുമായി അതൃപ്തിയിലാണ് ജി സുധാകരൻ ഈ സാഹചര്യത്തിലാണ് സന്ദർശനം പുന്നപ്ര പറവൂരിലെ സുധാകരന്റെ വസതിയിലെത്തിയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ കണ്ടത് പിന്നീട് പ്രതികരിച്ച കെ സി വേണുഗോപാൽ തങ്ങൾ ഇടക്കിടയ്ക്ക് കാണാറുണ്ടെന്നും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും പറഞ്ഞു രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ അതൃപ്തരാണെന്ന് ആരാണ് പറഞ്ഞതെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ സന്ദർശനത്തിന്റെ പിന്നാലെയുള്ള ജി സുധാകരന്റെ ചോദ്യം തങ്ങൾ ദീർഘകാലം നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് താൻ കൂടി അംഗീകരിച്ചതാണ് പാർട്ടിയിലെ പ്രായ നിബന്ധനയെന്നും അദ്ദേഹം പറഞ്ഞു സുധാകരനെ കാണുന്നതിന് മുൻപ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് ചോർച്ചയുള്ളതായി അദ്ദേഹം വിമർശിച്ചിരുന്നു സി പി എം കോട്ടകളിൽ ബി ജെ പി വോട്ട് കൂടിയെന്നും അവർക്കിടയിൽ നിന്നാണ് ചോർച്ച ഉണ്ടായതെന്നും പറഞ്ഞ അദ്ദേഹം അത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും പറഞ്ഞിരുന്നു സി പി എം ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നില്ല ചോർച്ചയില്ലാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുമായി ഡീൽ ഉണ്ടെന്നായിരുന്നു ആരോപണം പക്ഷെ ആളുകൾ പോകുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരാണെന്നും കെ സി വേണുഗോപാലും പറഞ്ഞു തുടർച്ചയായി ജില്ലയിലെ പാർട്ടി പരിപാടികളിൽ നിന്നും സുധാകരനെ മാറ്റി നിർത്തുകയും നേതൃത്വത്തിനെതിരെ സുധാകരൻ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് തുടരുന്നതിനിടയിലാണ് ഈ സംഭവ വികാസം അതേസമയം രാവിലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്നും അവസാന നിമിഷം ജി സുധാകരൻ പിന്മാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ചടങ്ങിനായി മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ജി സുധാകരന്റെ വസതിയായ നവനീതത്തിൽ എത്തിയെങ്കിലും അദ്ദേഹം അസൗകര്യം അറിയിക്കുകയായിരുന്നു പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുധാകരൻ പരിപാടിയിൽ നിന്നും അവസാന നിമിഷം പിന്മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ മുൻനിര കക്ഷികളിൽ ഒന്നിന്റെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്താൽ അത് തെറ്റായ ചർച്ചകൾക്ക് ഇടയൊരുക്കുമെന്നായിരുന്നു സി പി എം ആശങ്ക കൂടാതെ ഇത് വലിയൊരു വിവാദത്തിനുകൂടി ജില്ലയിൽ തുടക്കമിടും ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും അറിയിച്ചുകൊണ്ടാണ് സുധാകരൻ ചടങ്ങിൽ നിന്ന് പിന്മാറിയത് എന്നാൽ വിഷയത്തിൽ വിവാദത്തിന് താല്പര്യമില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വവും ഉദ്ഘാടനം മാറ്റണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടതെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് നാസർ അറിയിച്ചു ചന്ദ്രിക ക്യാമ്പയിൻ മറ്റൊരു ദിവസം സുധാകരന്റെ സൗകര്യാർത്ഥം നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതേസമയം ജില്ലയിലെ സി പി എം നേതൃത്വവും ജി സുധാകരനുമായുള്ള അകൽച്ച കൂടി വരുന്ന വേളയിലാണ് ഇത്തരം വിവാദം കൂടി ഉടലെടുക്കുന്നത് പാർട്ടി കഴിഞ്ഞ കുറച്ചു കാലമായി സുധാകരനെ അകറ്റി നിർത്തുകയാണെന്ന പ്രചാരണം ജില്ലയിൽ ശക്തമാണ് പ്രതിപക്ഷം മാത്രമല്ല ഇക്കാര്യത്തിൽ സി പി എം അണികൾ പോലും എതിരഭിപ്രായം ഉന്നയിക്കില്ല